പട്ടികയിൽ നിന്ന് മതിയായ കാരണമില്ലാതെ പുറത്താക്കിയവരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ അമ്മമാർ വീണ്ടും സമരത്തിലേക്ക്. ഈ മാസം 30ന് കാസർഗോട്ട് വെച്ച് സമര പ്രഖ്യാപനം നടത്തുമെന്ന് അമ്മമാർ കാസർഗോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് എം ജി റോഡ് കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പട്ടികയിൽ നിന്ന് മതിയായ കാരണമില്ലാതെ പുറത്താക്കിയ 1031 പേരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ വീണ്ടും ദുരിതബാധിതരുടെ അമ്മമാർ സമരമുഖത്തിറങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി ജൂൺ 30 രാവിലെ 10 മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് സമരപ്രഖ്യാപനം നടത്തുമെന്നും അമ്മമാർ അറിയിച്ചു. 2017 ഏപ്രിലിൽ നടന്ന പ്രത്യേക മെഡിക്കൽ ക്യാമ്പിലൂടെ 1905 ദുരിതബാധിതരെ കണ്ടെത്തിയതായി അന്നത്തെ ഉത്തരവാദിത്തപ്പെട്ട ഡെപ്യൂട്ടി കലക്ടർ അറിയിച്ചിരുന്നു. എൻഡോസൾഫാൻ പീഡിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരോടും അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചതാണ്. മന്ത്രി ചെയർമാനും കലക്ടർ കൺവീനറുമായുള്ള സെല്ലിൽ ലിസ്റ്റ് അവതരിപ്പിക്കുന്നതിനായി അന്നത്തെ ഡെപ്യൂട്ടി കലക്ടർ തയ്യാറെടുത്തപ്പോൾ അത് തടയുകയും 1095 എന്ന് ചുരുക്കേണ്ടി വന്നുവെന്നുമാണ് അമ്മമാർ പറയുന്നത്. അധികാരത്തിന്റെ കീഴ്വഴക്കമനുസരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടി വന്ന ഡെപ്യൂട്ടി കലക്ടർക്ക് നിസ്സഹായതയോടെ നിശബ്ദനാകേണ്ടി വന്നുവെന്നും അമ്മമാർ ആരോപിക്കുന്നു. ഞങ്ങളെ 2017 മെഡിക്കൽ ക്യാമ്പിൽ പോയതാണ്. അപ്പോൾ ആ മെഡിക്കൽ ക്യാമ്പിൽ നിന്ന് 1905 വരെ പട്ടികയിൽ എടുത്തിരുന്നു. ഇതിൽ നിന്ന് 1031 വരെ ഒഴിവാക്കിയിട്ടാണ് ഉള്ളത്. ഞങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ ആവശ്യം, നമ്മളെ തിരിച്ചെടുക്കണമെന്ന്. ഇവരെല്ലാം അർഹതപ്പെട്ടവരാണ്. അന്നത്തെ ഡെപ്യൂട്ടി കലക്ടർ ഞങ്ങളോട് പറഞ്ഞതുമാണ് ഞങ്ങളൊക്കെ അർഹതപ്പെട്ടതാണ്. ഈ ലിസ്റ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതിന്ന് 1905 പേരെ എടുത്തിട്ട് പിന്നെ 287 ചുരുക്കി, പിന്നീട് 76 പേര്, പിന്നീട് 511 പേര്, ബാക്കി വരുന്നവരാണ് നമ്മൾ 1031 പേര്. ഞങ്ങളെന്തേ അങ്ങനെ തിരിച്ചെടുക്കാത്തത്? അതുകൊണ്ട് അതാണ് പറയാനുള്ളത്. എല്ലാ അധിക വീടുകളിലും 2-3 കുട്ടികളുള്ളതാണ്. വളരെ ദുരിതമനുഭവിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. എല്ലാവരും ദുരിതബാധിതരുടെ അമ്മമാരാണ്. എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുടെ നേതൃത്വത്തിൽ നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശക്തമായ സമരം നടത്തിയപ്പോൾ മുൻമന്ത്രി ബിനോയ് വിശ്വം, കാസർഗോട്ടുകാരനായ മന്ത്രി ഇ ചന്ദ്രശേഖരൻ എന്നിവരും കാസർഗോട്ട് വെച്ച് പ്രശ്നം ചർച്ച ചെയ്ത് തീർക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നു. എന്നിട്ടും തീരുമാനമുണ്ടാകാത്തതിനാൽ സെൽ യോഗത്തിനിടെ അമ്മമാർ പ്രതിഷേധവുമായി മന്ത്രിയെ സമീപിച്ചതിനെ തുടർന്ന് മാസങ്ങളെടുത്ത് പട്ടിക പുനഃപരിശോധനയിൽ 76 പേരെ കൂടി കൂട്ടിച്ചേർക്കുകയും ചെയ്തിരുന്നു. അപ്പോഴും 1542 പേർ പട്ടികയ്ക്ക് പുറത്തു തന്നെയായിരുന്നു. 2019 ജനുവരിയിൽ വീണ്ടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച അനിശ്ചിതകാല പട്ടിണി സമരത്തെ തുടർന്ന് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പട്ടികയിൽ ഉൾപ്പെടുത്താനും ശേഷിക്കുന്നവരുടെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ച് പരിഗണിക്കാമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഉറപ്പു നൽകിയിരുന്നതായും അമ്മമാർ വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി 511 കുട്ടികളെ കൂടി ഉൾപ്പെടുത്തിയ ശേഷം ബാക്കി വന്ന 1032 പേരുടെ കാര്യത്തിൽ 3 വർഷം കഴിഞ്ഞിട്ടും തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും സമരപ്രഖ്യാപനവുമായി രംഗത്തിറങ്ങാൻ തങ്ങൾ തീരുമാനിച്ചത്. ആദ്യകാലങ്ങളിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് ചികിത്സ നൽകിയിരുന്നുവെങ്കിലും പിന്നീടത് നിർത്തുകയായിരുന്നു. തങ്ങളുടെ വീടുകളിൽ നേരിട്ട് വന്നാൽ തന്നെ അനുഭവിക്കുന്ന ദുരിതം വ്യക്തമാകുമെന്നും ദുരിതങ്ങളിൽ മാത്രം കഴിയേണ്ടി വരുന്ന അമ്മമാർ പറയുന്നു. പ്രമുഖരായ സാഹിത്യകാരന്മാരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ പ്രശസ്ത കവി പ്രൊഫസർ വീരാൻകുട്ടി സമരപ്രഖ്യാപനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.